ഈ ഒരു സംരംഭത്തിൽ ഇതിൽ മെയിൻ റോൾ കൈകാര്യം ചെയ്യുന്ന മറ്റൊരു വ്യക്തിയാണ് ഡോക്ടർ സന്ദീപ് കുഞ്ഞിക്കണ്ണൻ. അദ്ദേഹം നമ്മളോട് ഇപ്പോൾ സംസാരിക്കുന്നതാണ്. വളരെയധികം സന്തോഷമുണ്ട് എനിക്കിതിൻ്റെ ഭാഗമായി മാറാൻ വേണ്ടിയിട്ട്. തുടക്കം തന്നെ ഈ ട്രസ്റ്റ്, സയ്യിദ് ബാഫക്കി തങ്ങൾ ട്രസ്റ്റ്, നമ്മുടെ ഇതിൻ്റെ ഹെൽത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ടായിരുന്നു. ആ സമയത്ത് യുവതലമുറയെ എങ്ങനെ നമ്മൾക്ക് ഒരു നല്ലൊരു ജനറേഷൻ വാർത്തെടുക്കാമെന്നുള്ള ആ ആലോചനയിൽ നിന്നാണ് നമ്മുടെ ഒരു ലഹരി വിമുക്ത ഒരു പദ്ധതി നമ്മൾ തയ്യാറാക്കണമെന്ന് ഫസ്റ്റ് ഒരു ആലോചന വന്നത്. അതൊന്നാമതായിട്ട് അതെങ്ങനെ എക്സിക്യൂട്ട് ചെയ്യാം, അതിന് നമ്മളെല്ലാവരും ചേർന്ന് എങ്ങനെ പ്രവർത്തിക്കാം, ഇതിൻ്റെ ഒരു രൂപകൽപ്പനയായിരുന്നു ഞങ്ങൾക്ക് ആദ്യമായിട്ട് ഞങ്ങളുടെ മുന്നിലുണ്ടായിരുന്ന ഒരു ചാലഞ്ച്. അത് നമ്മൾ വളരെ ഭംഗിയായിട്ട് നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റി. അതിൻ്റെ പ്രോഗ്രാംസ് പല പല ഘട്ടങ്ങളിലായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റി. അതിൻ്റെ ഒരു പേര് നൽകാൻ വേണ്ടിയിട്ട് വളരെയധികം ഞങ്ങളുടെ മുമ്പിൽ പിന്നെയും ചാലഞ്ചായി എന്ത് പേര് ഞങ്ങൾക്ക് കൊടുക്കാം. അപ്പോൾ അത് ദൈവത്തിൻ്റെ ഒരു നിയോഗം എന്ന് വേണം. ഒരു എൻ്റെ മനസ്സിൽ പെട്ടെന്ന് വന്നൊരു പേരാണ് സ്മാർട്ട് ഹെൽത്ത്. കാരണം എല്ലാവരും സ്മാർട്ട് ആവാൻ ആഗ്രഹിക്കുന്നു, എല്ലാവരും ഏതൊരു പ്രായം എടുത്തായാലും. അപ്പോൾ ആ ഹെൽത്തിന് ഒരു സ്മാർട്ട്നെസ് കൊടുക്കുക. അപ്പോൾ സ്മാർട്ട് ഹെൽത്ത് എന്ന് ഇപ്പോൾ സ്മാർട്ട് സിറ്റി കേൾക്കുന്നുണ്ട്, സ്മാർട്ട്, എല്ലാം സ്മാർട്ട്. അപ്പോൾ ഈ ഒരു ലഹരി വിമുക്തം എന്നുള്ള ആ ഒരു കൺസെപ്റ്റിൽ ഏതൊരു ജനറേഷനും ഒരു സ്മാർട്ടായിട്ടുള്ള ഹെൽത്ത് അച്ചീവ് ചെയ്യും, ഒരു നല്ലൊരു നാളേക്ക്, ബെറ്റർ ടുമാറോ എന്നുള്ള ആ ഒരു കൺസെപ്റ്റിലാണ് സ്മാർട്ട് ഹെൽത്ത് എന്ന് എനിക്കൊരു അസൈൻ കൊടുക്കാനുള്ള ഒരു വീക്ഷണം ഉണ്ടായത്. അതിപ്പോൾ അത് പല ഘട്ടങ്ങളിലായിട്ട് മുന്നോട്ട് പോകുന്നു. ഇതും ഈ ടോൾ ഫ്രീ എന്നുള്ളതും ആ ഹെൽത്തിന് ഒരു നല്ലൊരു നാളേക്ക് വേണ്ടിയിട്ടുള്ള ഒരു മൂവായിട്ട് തന്നെയാണ് ഞങ്ങളത് മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത്. താങ്ക് യു.